പ്രശ്നം ചോദിച്ചു. അവന് കൊള്ളാം രസമുണ്ട്. അവൻ സാറിങ്ങനെ കാണിച്ചപ്പോൾ എനിക്കത് കൊള്ളാമെന്ന് തോന്നി. ജസ്റ്റ് ഇങ്ങനെ പിടിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ചെയ്തു. ഈ സിനിമ ഇറങ്ങിക്കഴിഞ്ഞിട്ട് അന്നത്തെ കേരളത്തിലെ പ്രസിദ്ധനായിട്ടുള്ള സൈക്യാട്രിസ്റ്റ് സ്വരരാജ്മണി സാറ്, അന്ന് ശ്രീകാന്ത് കസ്തൂരി തിയേറ്ററിൽ നിന്ന് സെക്കൻഡ് ഷോ കഴിഞ്ഞിട്ട് അവിടെ നിന്ന് മാനേജറുടെ നമ്പർ വാങ്ങിച്ചിട്ട് എന്നെ വിളിച്ചു. ഞാനിങ്ങനെ സ്വരരാജ്മണിയാണ്, സൈക്യാട്രിസ്റ്റാണ്, ഞാൻ നിങ്ങളൊന്ന് അഭിനന്ദിക്കാൻ വിളിച്ചാണ്, നിങ്ങളുടെ സിനിമ കണ്ടു, സിനിമ ഇഷ്ടപ്പെട്ടു, അതിനല്ല ഞാൻ വിളിച്ചത്. ആ നിങ്ങളെ ഈ പല്ലെറുമുന്നത് ചെയ്തെങ്കിൽ നിങ്ങൾ നന്നായി റിസർച്ച് ചെയ്തിട്ടുണ്ട്. അങ്ങനെ മലയാള സിനിമയിൽ അങ്ങനെയൊക്കെ റിസർച്ച് ഉണ്ടോ? അതിന് ഞാൻ നിങ്ങളെ അഭിനന്ദിക്കാൻ വിളിച്ചത്. ഞാൻ പറഞ്ഞു, സാർ ഒരു റിസർച്ചും ഇല്ല, ഇങ്ങനെയാണ് അത് സംഭവിച്ചതെന്ന് പറഞ്ഞപ്പോൾ പുള്ളി എനിക്ക് നിങ്ങളെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പിറ്റേ ദിവസം അദ്ദേഹത്തിന് വീട്ടിൽ പോയി കണ്ടു. അദ്ദേഹം പറയുമായിരുന്നു, അങ്ങനെ മോഹൻലാൽ ചെയ്തെങ്കിൽ, അദ്ദേഹം ഒരു വലിയ ആക്ടറായതിൻ്റെ കാര്യം വളരെ സിമ്പിളാണ്, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ, അയാളുടെ ജീവിതത്തിൽ ഓരോ ഒബ്സർവേഷൻസും അദ്ദേഹത്തിൻ്റെ ബ്രെയിനിൽ ഫോട്ടോഗ്രാഫിക് മെമ്മറി ഉണ്ടെന്നും, സന്ദർഭത്തിൽ അഭിനയിക്കാൻ വരുമ്പോൾ അയാളുടെ അപാരമായ ഐക്യു ഇൻ്റലിജൻസും ഉണ്ട്, ഈ അദ്ദേഹത്തിൻ്റെ ഈ ഫോട്ടോഗ്രാഫിക് മെമ്മറികൾ റിട്രീവ് ചെയ്യാൻ പറ്റും. ആ കഥാപാത്രങ്ങൾക്ക്, ആ സന്ദർഭങ്ങൾക്ക് അനുയോജ്യമായിട്ട് അദ്ദേഹത്തിൽ എവിടെയോ കണ്ടിരിക്കുന്ന സന്ദർഭത്തിലെ മോമെൻറ്റ്സ് ഈ അപാര ഐക്യു ആണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെ ഐക്യു ഉള്ളവർക്ക് അത് റിട്രീവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് അദ്ദേഹം ജീവിതത്തിൽ എവിടെയോ ഇങ്ങനെ ഒരാളെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അത് ഈ സന്ദർഭത്തിൽ ഈ കഥാപാത്രത്തിന് അതാണല്ലോ ഞാൻ എന്നുള്ളത് പുള്ളി ഓർക്കുന്നില്ല. പക്ഷെ പുള്ളിയുടെ മെമ്മറിയിൽ എവിടെയോ ഉള്ളതുകൊണ്ട് ഈ ഇൻ്റലിജൻസ് ഭയങ്കരമായതുകൊണ്ട്, ഐ ക്യു ഹൈ ആയതുകൊണ്ട് ബ്രെയിനിൽ നിന്ന് അത് റിട്രീവ് ചെയ്യുന്നതാണ് ആ നടൻ ചെയ്യുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹം ഇന്ത്യയിലെ ഏറ്റവും വലിയ നടൻ എന്ന് നമ്മൾ അറിയാണ്ട് പറയുന്നത്. അദ്ദേഹം കൂട്ടിച്ചേർത്തു, മോഹൻലാൽ ചെയ്യുന്ന ഒരു കഥാപാത്രം വേറെ റീമേക്ക് ചെയ്താൽ ആ സിനിമ ഓടില്ല രാജീവ് എന്ന് എത്രയോ കൊല്ലം മുമ്പായിട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതായത്